മനസ്സൊരു സക്രാരിയായി ഒരുക്കുകയാണിവിടെ മനുഷ്യപുത്രൻ തെൻ തിരുബലിയെ ഓർക്കുകയാണിവിടെ ഓർക്കുകയാണിവിടെ മനസ്സൊരു സക്രാരിയ മിശിഹായിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, കൈത്താക്കാലം നാലാം ഞായറാഴ്ചയിലേക്ക് നിങ്ങളെ ഏവരെയും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നാമ എല്ലാവരും ഇന്ന് മുതൽ 15 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ സുറിയാനി സഭയുടെ ഒരു പാരമ്പര്യം അനുസരിച്ച് നമ്മൾ നോമ്പും ഉപവാസവും എടുക്കുന്നവരാണ്. നമുക്ക് ഈ 15 നോമ്പ് പരിശുദ്ധ അമ്മയുടെ സ്വർഗ്ഗാരോഹണ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഈ 15 നോമ്പ് ഏറ്റവും ഭക്തിപൂർവ്വം നമുക്ക് എടുക്കാം. അനുഷ്ഠാനങ്ങളിൽ നമുക്ക് മുറുകെ പിടിക്കാം. അവ നമ്മുടെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ, വർദ്ധിയുടെ കാലഘട്ടത്തിൽ, നമുക്ക് പ്രത്യേകമായിട്ട് നമ്മളെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ നമുക്ക് ഈ നോമ്പും ഉപവാസവും നമ്മെ സഹായിക്കും. അതിനാൽ ഈ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. പരുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരു കീടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരോഗ്യങ്ങളെ രക്ഷിക്കണമേ,
ഞങ്ങൾക്ക് നൽകിയല്ലോ ലോകമെങ്ങും സുവിശേഷം അറിയിച്ച ശ്രീഹമാരുടെ ഓർമ്മ ആചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ തൃക്കമ്പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവിതായികവും ദൈവികമായ രഹസ്യങ്ങളുടെ പരിഗ്രഹത്തിന് പാപികളായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തേടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്തെന്നും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ സ്നേഹത്തിന് പരിമളം ഞങ്ങളെ വീശുകയും ഞങ്ങൾ അങ്ങയുടെ സത്യത്തിന് ഞാനും ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപരാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു ത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടേ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനും ജീവന് നിത്യം പരിപാലിക്കുന്നതിനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേകണമേ. അങ്ങയുടെ സ്വഭാവത്തിനൊത്തും കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കനം കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വരായി നീക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന
സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ പ്രിയ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഗ കൊറിയന്ത്യോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുവാനോ ഞങ്ങൾ തുനിയുന്നില്ല. പരസ്പരം അളക്കാനും തുലനം ചെയ്യുവാനും സാഹസപ്പെടുന്ന വ്യക്തികളാണ് അവർ. ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല. ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധിയിൽ ഞങ്ങൾ പാലിക്കും. ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു. നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ച് പിടിക്കാൻ ഉദ്യമിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ. അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വയക്തമാക്കി അതിര് കഴിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന് ഞങ്ങളുടെ പ്രത്യാശ. അപ്പോൾ അന്യൻ്റെ വയലിൽ ചെയ്ത ജോലിയെപ്പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കഴിയും. അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശുദ്ധാപുരം നിന്ന് പരിശുദ്ധ വിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പരിശേരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരെ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് പരിശേരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പുകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരിസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായി കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്ടിക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ ദൂഷിച്ച് പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. മിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, എൻ്റെ പ്രിയ കുഞ്ഞ് കൂട്ടുകാരെ, കൈത്താക്കാലം ഞാൻ 4-ാം ഞായറാഴ്ചയായി ഇന്ന് സഭയിൽ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ
പോയി സുവിശേഷ വേല ചെയ്തപ്പോൾ സഭയിലുണ്ടായ ഫലങ്ങളെക്കുറിച്ചാണ് കൈത്താക്കാലം വിചിന്തനം ചെയ്യുന്നത്. അതിൽ ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 7:1-13 തിരുവചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് പാരമ്പര്യത്തെക്കുറിച്ചാണ്. പാരമ്പര്യത്തെക്കുറിച്ച് യേശുവിനോടും ഫരിസേയരും നിയമജനും തർക്കിക്കുന്നതിനെ കുറിച്ചാണ്. മോശ വഴി ദൈവം നൽകിയ കൽപ്പനകൾ പാലിക്കാതെയും എന്നാൽ മാനുഷിക നിയമങ്ങൾ ദൈവകൽപ്പനയായി വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്ന ഫരിസേയരും നിയമജനെയും കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് സംസാരിക്കുന്നത്. സ്വന്തം കുറ്റങ്ങൾ മറച്ചു വെച്ച്, അന്യരുടെ കുറ്റങ്ങൾ വലുതായി കാണിച്ച് പർവ്വതീകരിച്ച് സമൂഹമധ്യത്തിൽ അവരെ അവഹേളിക്കുകയും കൊച്ചാക്കുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും ഈ ഫരിസേയനും നിയമജ്ഞരും തുല്യ കഥാപാത്രങ്ങളാണ്. വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസർക്കെഴുതിയ 2 നാം ഇന്ന് വായിച്ചു കേട്ടു 5 ആരെങ്കിലും അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന്. എനിക്ക് നിങ്ങൾക്കും അഭിമാനിക്കാൻ ഒരു വകയുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെക്കുറിച്ചായിരിക്കണം, ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചായിരിക്കണം, അവനിലുള്ള അവിശ്വാസത്തെക്കുറിച്ചായിരിക്കണം. എന്നാൽ കഴിഞ്ഞ ഒരു ആഴ്ച ഞാനും നിങ്ങളും അല്പമെങ്കിലും ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ച് അവനിലുള്ള അവിശ്വാസത്തെക്കുറിച്ച് തലതാഴ്ത്തിപ്പോയിട്ടുണ്ടോ? മാധ്യമങ്ങളിലെ അന്ത്യചർച്ചകളിൽ നമ്മുടെ സഭയുടെ തീർത്തും ആഭ്യന്തര പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ അവരുടെ അന്ത്യചർച്ചകൾക്കായി വിരുന്നൊരുക്കിയപ്പോൾ, നമ്മുടെ അത്താഴമേശയ്ക്ക് വിരുന്നൊരുക്കിയപ്പോൾ ഞാനും നിങ്ങളും തലകുനിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ട് ഉള്ള ഒരു രൂപതാധ്യക്ഷൻ തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി, സഭാമക്കൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് ഈ കോവിഡ് കാലത്ത് ഒരു കൈ സഹായം നീട്ടിയപ്പോൾ അതിനെ വ്യർത്ഥമായി വ്യാഖ്യാനിക്കുകയും സമൂഹമധ്യത്തിൽ വലിച്ചിഴക്കുകയും ചെയ്തവർ നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിലെ ഫരിസേയനും നിയമജ്ഞനും തുല്യരാണ്. കാരണം പ്രിയങ്കരനായ പിതാവ് പറഞ്ഞു വെച്ചതിൽ അല്പം യാഥാർത്ഥ്യമുണ്ട്. അല്പം ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ജനസംഖ്യയിൽ അല്പമൊക്കെ മുന്നോട്ട് നിന്ന ഒരു മതമായിരുന്നു പാഴ്സി മതം. എന്നാൽ അവർ പിന്നോട്ടടിക്കുകയാണ്. 1% പോലും വളർച്ചയില്ലാതെ, ജനസംഖ്യാ നിരക്കുകളില്ലാതെ അവർ പിന്നോട്ടടിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരുടെ ഉന്നമനത്തിനായിട്ട്, ജനസംഖ്യയെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് പല പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അവർക്കുണ്ടായ ആ ജനസംഖ്യയിലുണ്ടായ ആ ഒരു കുറവിനെ പാഴ്സി സിൻഡ്രം എന്ന് വിളിച്ചു. ജനസംഖ്യ വർധന വേണ്ടിയിട്ട് പല പദ്ധതികൾ മുന്നോട്ട് വെച്ചു. അതിന് വേണ്ടിയിട്ടായി IVF അല്ലെങ്കിൽ മറ്റ് ഫെർട്ടിലൈസേഷൻ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് 8 വരെയുള്ള എന്താ പറയുക സർക്കാരിൻ്റെ പല പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇതുപോലുള്ള ഒരു സംഭവം നമുക്കും സംഭവിക്കുമെന്നും കേരളത്തിലെ കത്തോലിക്ക വിശ്വാസികൾക്ക് ഇതേ ഗതി തന്നെ സംഭവിക്കുമെന്നും പല പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെയാണ് പിതാവിൻ്റെ ലേഖനവും പിതാവ് മുന്നോട്ട് വെച്ച ആ ഒരു നിർദ്ദേശവും വിലമതിക്കുന്ന ഒരു സന്ദർഭമായി മാറുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ രൂപതയും അതിനു വേണ്ടിയിട്ട് ചില ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. അതല്ലാതെ മുന്നോട്ട് വയ്ക്കുന്ന എന്തിനേയും
പാടെ വിമർശിക്കുന്ന ഫരിസേയ നിയമജ്ഞ മനോഭാവം നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്ന മോശ വഴി ദൈവം നൽകിയ കൽപ്പന. എന്നാൽ ഫരിസേയരും നിയമജ്ഞരും പറയുന്നത് അവർക്ക് പാരമ്പര്യമായി ലഭിച്ച ആ സമ്പത്ത് പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദേവാലയത്തിന് കാണിക്കയായി സമർപ്പിച്ചാൽ ആ പണത്തിൽ നിന്നോ ആ സമ്പത്തിൽ നിന്നോ ഒരു തുള്ളിക്കാശ് പോലും തൻ്റെ പിതാവിനെയോ മാതാവിനെയോ സംരക്ഷിക്കുവാനോ അവരുടെ ചെലവിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കേണ്ട എന്നാണ് ഫരിസേയരും നിയമജ്ഞരും വ്യാഖ്യാനിച്ചത്. അതിനെയാണ് ഈശോ ചോദ്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമുക്കും ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നാമും ഫരിസേയ നിയമജ്ഞ മനോഭാവം വെച്ചു പുലർത്തുന്നവരാണോ? നമ്മുടെ ചുറ്റിലുമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയൽവക്കക്കാരെ, അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് തിരഞ്ഞു പിടിച്ച് വ്യാഖ്യാനിക്കുകയും സമൂഹ മധ്യത്തിൽ അവരെ താറടിച്ച് കാണിക്കുന്ന സ്വഭാവവും എനിക്കും നിങ്ങൾക്കുമുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. എങ്കിൽ ഈശോ നമ്മെ നോക്കി, നമ്മുടെ മുഖത്ത് നോക്കി കുറ്റം പറയുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോ പറയുന്നു, വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിന് ചേർന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചൂണ്ടനത്താൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെ എതിർപ്പുകളെ നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവരുടെ പ്രയത്നങ്ങളിൽ കഴിയുന്നത്ര പങ്കാളികളാകാനുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയിലും ഐക്യത്തിലും വളർത്തി ഏകസത്യ വിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാനുള്ള അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധിഷ്ഠനുമായ മാർ ജോർജ് ആൻഷേരി ശ്രേഷ്ഠ മെത്രാ പോലത്തേക്കും മറ്റെല്ലാ മെത്രാന്മാരെയും മറ്റ് മേലധികാരികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്നേക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ഈ ജീവിതം നിൻ കൈകളിൽ ഏകുന്നു ഞാൻ ദൈവമേ. കാഴ്ചകരിവോടെ നീ ഏറ്റുവാങ്ങേണമേ. സാധനു മധുപോലാത്മജനും ദിവ്യ റൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയോസേപ്പിനെയും
സാധരമൂർത്തിടാ പാവനമീ ബലിയിൽ ആദിരെ പോലെ നിന്നേക്കും ആമേനാമീ സുതനുടെ പ്രേക്ഷിതരെ ഏകജസ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ സൗവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ ആർത്തോമായേയും ക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോട് ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു ബ്രദരെല്ലാവരും മഹിതോത്ഥാനത്തിൽ ശരണം തേടും തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി പ്രീതത്തെ മോദ നിത്യം സർവശക്തനും പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല സൃഷ്ടികൾക്കും സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ സത്യദൈവത്തിൽ സത്യദൈവവും മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കരിയാമലത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യരായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടെ വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിതവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായി ശരീരത്തിന്റെ ഉയർപ്പും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുകയും വിശ്വയുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സാധ്യം രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വീകരിക്കട്ടെ.
ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യുഗരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും മറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അടുത്ത വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ബൈബദ്ധജനമായ രഹസ്യങ്ങൾ കൂതാശയപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഖവാസവുമി നമ്മോടു തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവ പിതാവാം സഹാക്യാക്കോവിവർത്തൻ ദൈവമേ നിത്യം ആരാധി രാജാവേ നിൻ സന്നിധി. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണതു യുക്തവുമാം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മൗത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം, എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളാര്യങ്ങളും മാലാഖമാരുടെ വനാര്യങ്ങളും മഹോന്നതനായ അങ്ങേയ്ക്കും വിട്ടാരാധിക്കുന്നു. അഗ്നിമയമാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധനും അരൂപികളുമായ കുറവന്മാരുടെയും ശ്രാപ്പന്മാരുടെയും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഉയർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥരായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമേട്ടി ഞങ്ങൾ പാടിടുന്നു. ശ്രുതി നീട്ടി ഞങ്ങൾ പാടിടുന്നു.
സ്വർഗസ്ഥനായ നൽപിതാവേ ബലവാനും കർത്താവും നീയേ പ്രഭോ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങനെയുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ചിഹ്നനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധി ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യമാർഗം നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ അങ്ങയേ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്നെ സർവ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭതലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർ പാപയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭതലവനും പിതാവുമായ മേജർ ആചൂഷമാർ ഗീവർഗീസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ആന്റണി മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവനു വേണ്ടിയും പുരോഹിതമാ സമർപ്പിത അൽമായി പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രിയുടെ ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനമാർത്ഥിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കു വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശനം കാത്തിരിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്ക് വേണ്ടിയും എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ
നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദേവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവനീതിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലീഹന്മാർ രക്തസാക്ഷികളുടെ മന്ത്രിമാർ വേദപാരകന്മാർ മെത്രാന്മാർ പുരോഹിതമാർ ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്നാനികളുമായ എല്ലാവർക്കും ആവശ്യമായ നരബലത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിവരും ക്ലേശിതരൻ ബലഹീനം ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിപ്പോൾ തിരുസന്നിധി നൽകുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശമിശുകായുടെ പീഡാനുഭവത്തിൻ്റെയും മന്നത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും വൈഭക്തജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രസത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചയുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നാം ആ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയകവുമായ രക്ഷാബദ്ധതയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകടിപ്പിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തിൻ്റെ അമൂല്യത രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായും അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്തുതം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യുഗരാകുന്നു, ഞങ്ങൾ തീർത്ഥമായ യുഗരാകുന്നുവെങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ശമിശുകായ നിന്റെ തിരുനാമത്തിന് സ്തുതി നാദനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായി എപ്പം സ്വർഗത്തിൽ നിറകിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴും അയ്ത്താരെയും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിൽ അലിഞ്ഞു ഞാൻ പറന്നുയരും മാലാഖമാർച്ചേർന്നു പാടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ കർത്താവ് ശമിശുകായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭദ്രനോടെ സമീപിക്കാം. അണ്ടാവുന്നുള്ളതെന്ന ശരണത്തോടെ അഭ്രാന്തി പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സാരദ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സൽനെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ ശത്രുതയിലും ദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ ഉന്നതമാക്കാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ വിശുദ്ധർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പശ്ചാത്മാവിന് അല്പത്രിക്കപ്പെടുകയും ചെയ്യാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരസങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉറപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപുരം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായി സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ നിന്റെ സമാധാന ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കി ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടുകൂടി ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് ഞാൻ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങളുടേതാകുന്നു ആമേൻ കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണ്ണ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരണം ഞങ്ങളൊക്കെ അപേക്ഷിക്കുന്ന ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപി നിന്നും അവരെ സൈന്യങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ട് നാൾ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോടുകൂടെ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ജീവിക്കും ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ കർത്താവിനെ മേശയിൽ ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടെ നിന്ന് സംരക്ഷിക്കട്ടെ സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരത്തങ്ങൾ തീർന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം നമ്മെ ജീവിക്കുന്ന കർത്താവിനെ ശംസിക്കട്ടെ കൃപ അവരും അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ എപ്പോഴും ആമേൻ കർത്താവിന്റെ ബലിയിടുന്ന ഭക്ഷിച്ച് നിങ്ങൾക്ക് തൃപ്തരാകാം സഭയുടെ വിശ്വസന്താനങ്ങളായി വർദ്ധിക്കുവാൻ ഈ ദിവ്യ കൂദാശ നമ്മെ ശത്രാകട്ടെ ഈ ശംസികാരുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാക്കട്ടെ അരൂപിയിൽ ദിവ്യകാരുണ്യ സ്വീകരണം എന്റെ ഈശോ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങേ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുത് സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ അറിയപ്പെടാത്ത സ്നേഹമേ എന്റെ പ്രിയനെ എപ്പോഴങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും യേശുവെൻ്റെ പ്രാണനാഥൻ യേശുവെൻ്റെ ആത്മദാഹം ഈശ്വരൻ്റെ സന്നിധാനം യേശുവിൻ്റെ സ്നേഹരൂപം
യേശുവേ പ്രാണനാഥൻ യേശുവേ ആത്മദാഹം ഈശ്വരന്റെ സന്നിധാനം യേശുവിന്റെ സ്നേഹരൂപം പരിശാൽ മനക്കൃപാർത്ഥാസ്തൃഗോമ്പസ്സോ ജീതായ ദൈവമാരേശങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളോടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവനിനിയുമായി ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായി സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകരും നാഥനുമായ മിശുഖായി സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കുകയും അപരാധങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോട് നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെ നാഥായി നീക്കും. ആമേൻ. ആമോദിസ വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ തിരുവശനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിന് സാക്ഷികളായി ജീവിത വീതി നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതി നൽകിടുവൻ രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴുമെപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പോഷപ്പെട്ട കരങ്ങളെ മലമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ മകനെ മുദ്രപതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരുടെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഏകത്തിൽ അവരുടെ ആർദ്രവും ആശ്വാസവും പരിതന്നിച്ച സൗഭാഗ്യത്തിന്റെ നിർമ്മലമായി തീരട്ടെ. ആമേൻ.
വൈദ്യരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യകാമരേമേ വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ.